കോവിഡ് കാലത്ത് നമ്മുടെ പോലീസുകാർ പലതരത്തിലാണ് വ്യത്യസ്തരാകുന്നത്. ഗൃഹനാഥൻ കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് വീട്ടുകാർ ക്വാറന്റൈനിലായതിനാൽ ഭക്ഷണമില്ലാതെ വലഞ്ഞ വളർത്തു പശുക്കൾക്ക് ആശ്വാസമേകിയ പോലീസുകാരെ കുറിച്ചാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. പന്തളത്താണ് സംഭവം. ഗൃഹനാഥന്റെ ക്വാറന്റൈൻ വിവരം അറിഞ്ഞ ബീറ്റ് ഓഫീസർമാരായ കെ അമീഷ്, സുബ്രിക് റഹീം എന്നിവരാണ് മുടിയൂർക്കോണം പാടശേഖര സമിതിയുമായി ബന്ധപ്പെട്ട് പാടത്തു നിന്ന് വൈക്കോൽ ശേഖരിച്ച് വീട്ടിലെത്തിച്ചു നൽകിയത്. പോലീസുകാരുടെ നിരവധി മുഖങ്ങളാണ് ഈ കൊറോണ കാലത്ത് കേരളം കാണുന്നത്. ഒരുപക്ഷെ കേരളം പോലീസുകാരുടെ ഏറ്റവും അടുത്ത ഒരു കാലഘട്ടം തന്നെയാണ് കൊറോണ. കാർക്കശ്യത്തോടെ റോഡിലിറങ്ങുമ്പോൾ ജനങ്ങളോട് കാർക്കശ്യത്തോടെ പെരുമാറി വീട്ടിലിരിക്കാൻ ആവശ്യപ്പെടുന്ന പോലീസുകാർ. ഈ പ്രതിസന്ധിയിലും സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെ ഇവർക്ക് ആകുലതകൾ ഇല്ലാതില്ല. പക്ഷേ അവർ ജനങ്ങളുടെ ആരോഗ്യത്തിനായി പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരത്തെ നേമം സ്റ്റേഷനിലെ സുബ്രഹ്മണ്യം പൂച്ചി എന്ന പോലീസുകാരൻ തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ലോക്ക്ഡൌൺ കാലത്ത് തെരുവു നായ്ക്കൾക്ക് വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഇദ്ദേഹം എത്തിച്ചു കൊടുക്കുന്നത്. കാക്കിക്കുള്ളിലെ കരുണയുള്ള ഹൃദയങ്ങളെക്കുറിച്ചാണ് ഈ കൊറോണ കാലത്ത് നാം കൂടുതൽ കേൾക്കുന്നത്. കടുത്ത നീരസത്തോടെയും ചിലപ്പോൾ പേടിയോടെയും ഒക്കെയാണ് പോലീസുകാരെ നമ്മളെല്ലാവരും കാണുന്നത്. ദയയും കാരുണ്യവും തൊട്ട് തീണ്ടാത്ത കാക്കിക്കുള്ളിലെ ക്രൗര്യമാണ് പലരുടെയും കാഴ്ചപ്പാടിൽ നിയമപാലക വിഭാഗം. പോലീസ് ഉദ്യോഗസ്ഥരിൽ ചുരുക്കം ചിലരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അമിത അധികാര പ്രയോഗവും മൂന്നാം മുറയും ചില കസ്റ്റഡി മരണങ്ങളും ഒക്കെയാണ് ഈ ഒരു ധാരണയ്ക്ക് കാരണമാകുന്നത്. പോലീസുകാരെല്ലാം അങ്ങനെയാണ് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ കോവിഡ് കാലത്തെ കേരള പോലീസ് സമൂഹത്തിന്റെ ഈ ധാരണകളെ എല്ലാം തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറ്റിമറിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. മഹാമാരിയുടെ ഭീതിയിലൂടെ കടന്നുപോകുന്ന പ്രയാസമേറിയ ദിനങ്ങളിലെ ആ കരുതലിൻ്റെ കരുത്തായും ജനസേവനത്തിൻ്റെ ഉദാത്ത മാതൃകയുമായും ഒക്കെ മാറിയിരിക്കുകയാണ് നമ്മുടെ പോലീസുകാർ. നേരത്തെ പലപ്പോഴും പോലീസിനെതിരെ കടുത്ത വിമർശനവും തെറിയും ഒക്കെ ചൊരിഞ്ഞിരുന്നവർ തന്നെ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പോലീസ് നൽകുന്ന സേവനങ്ങളെ വാഴ്ത്തുന്ന പോസ്റ്റുകളാണ് ഇപ്പോൾ പലയിടത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോക്ക്ഡൌൺ കാരണം മരുന്ന് കിട്ടാതെ വിഷമിക്കുന്ന നൂറുകണക്കിന് രോഗികളുണ്ട്. അവരിൽ പലർക്കും മരുന്നെത്തിച്ചും സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിലെ ആരോഗ്യ പ്രവർത്തകർക്കും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കുമൊക്കെ പലയിടങ്ങളിലും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കുമൊക്കെ ഭക്ഷണം എത്തിച്ചു കൊടുത്തും കേരളീയ സമൂഹത്തിൻ്റെ കയ്യടി നേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പോലീസ്. കൊറോണ കാലത്തെ പോലീസുകാർ വ്യത്യസ്തരാണ്. സംസ്ഥാനത്ത് ഗുരുതര രോഗം ബാധിച്ചവർക്ക് ആവശ്യമായ ജീവൻ രക്ഷാ മരുന്ന് കൃത്യമായ സമയത്ത് എത്തിച്ചു കൊടുക്കുന്നതിന് ഇവർ ചെയ്യുന്ന സംവിധാനങ്ങൾ, ഇവർ നല്ലൊരു സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ സംവിധാനം വളരെ വിജയകരമായി നടത്തിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വളരെ ഭംഗിയായി ചെയ്യുന്ന പോലീസുകാരെ ഇപ്പോൾ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയാണ്. പോലീസ് മരുന്ന് ശേഖരിച്ച ശേഷം രോഗിയുടെ പേരും വിലാസവും ഫോൺ നമ്പറും പോലീസ് സ്റ്റേഷന്റെ പേരും രേഖപ്പെടുത്തി ഭദ്രമായി പൊതിഞ്ഞ ശേഷം നോഡൽ ഓഫീസറെ വിവരം അറിയിക്കും. പ്രത്യേക വാഹനത്തിലോ ഹൈവേ പട്രോൾ വാഹനങ്ങളിലോ മരുന്ന് നിർദ്ദിഷ്ട സ്ഥാനത്ത് എത്തിക്കാൻ ആവശ്യമായ നിർദ്ദേശം നോഡൽ ഓഫീസർ നൽകും. അതാത് ജില്ലകൾക്കാണ് മരുന്നിന്റെ ആവശ്യക്കാരെങ്കിൽ അത് ശേഖരിച്ച് വീടുകളിൽ എത്തിക്കേണ്ട ചുമതല ജനമൈത്രി പോലീസിനാണ്. മരുന്നും ഭക്ഷണവും മാത്രമല്ല വീട്ടുപകരണങ്ങളും ഇങ്ങനെ പോലീസുകാർ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. വീട്ടിലേക്ക് ഗ്യാസ് സ്റ്റൗ എത്തിക്കാൻ പോലീസിന്റെ അനുമതി തേടിയ യുവതിക്ക് ജനമൈത്രി പോലീസ് തന്നെ സ്റ്റൗ വീട്ടിലെത്തിച്ചു കൊടുത്ത് മാതൃകയായ സംഭവം നമ്മൾ കേട്ടതാണ്. എങ്കിലും പോലീസിന്റെ നല്ല ഉദ്ദേശത്തോടുകൂടിയുള്ള ഈ ലോക്ക്ഡൌൺ നിയന്ത്രണ പ്രവർത്തനങ്ങളെ വിമർശന ബുദ്ധിയോടെ കാണുന്നവർ ചിലരെങ്കിലുമുണ്ട്. ജനങ്ങളെ വീട്ടിലിരിക്കാൻ പ്രേരിപ്പിക്കുകയും പുറത്തിറങ്ങി നടക്കുന്നത് തടയുകയും ഒക്കെ ചെയ്യുന്നത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. എന്തിനാണ് സർക്കാർ ഈ ഒരു നിയന്ത്രണം കൊണ്ടുവന്നത് എന്ന കാര്യം മനഃപൂർവ്വം പലരും വിസ്മരിക്കുകയാണ് എന്ന് പറയാം. ജനങ്ങൾ ഇടപഴകാൻ ഇടവരാതെ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി കഴിയുന്നതാണ് ഈ കോവിഡ് കാലത്ത് കോവിഡ് വൈറസ് സമൂഹത്തിലേക്ക് പടരാതിരിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം. അതിനാണ് സർക്കാർ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. ജനങ്ങൾ യഥാവിധി ഇത് പാലിക്കാതിരുന്നാൽ കോവിഡിന്റെ സാമൂഹിക വ്യാപനം ഉണ്ടാകുകയും ഇറ്റലിയിലും സ്പെയിനിലും അമേരിക്കയിലും സംഭവിച്ചതെല്ലാം നമ്മുടെ നാട്ടിലും സംഭവിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.